ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. പ്ലസ് ടു ബയോളജിയിലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിലെ മൂന്ന് ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് ഫോറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രം പാർട്ട് ഫോർ കാണാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡി എൻ എ റെപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ കോപ്പീസ് ഓഫ് ഡി എൻ എ ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ. ഡി എൻ എയുടെ ഡ്യൂപ്ലിക്കേഷനെയാണ് നമ്മൾ ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിൽ ന്യൂക്ലിയസിനകത്ത് വെച്ചാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്നത്. സെൽ സൈക്കിളിലെ എസ് ഫേസിലാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്നത്. എസ് ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസിലാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്നത്. അതേസമയം പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. വാട്സണും ക്രിക്കും ചേർന്ന് ഡി എൻ എ റെപ്ലിക്കേഷൻ്റെ ഒരു മോഡൽ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ അൺകോയിൽ ചെയ്ത് രണ്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡുകളായി മാറുകയും അതിനുശേഷം ഓരോ ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഓരോ പുതിയ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണ്. ഈ ഡി എൻ എ അൺകോയിൽ ചെയ്തതിന് ശേഷം രണ്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡുകളായി മാറുന്നു. ഇതൊരു ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ്, ഇത് അടുത്ത ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ ഓരോ ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററിയായി ഓരോ പുതിയ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ റെപ്ലിക്കേഷന് ശേഷം പാരൻറ്റ് ഡി എൻ എയിൽ നിന്നും രണ്ട് ഡോട്ടർ ഡി എൻ എ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഈ പാരൻറ്റ് ഡി എൻ എയിൽ നിന്നും രണ്ട് ഡോട്ടർ മോളിക്യൂൾ ഡി എൻ എ ഫോം ചെയ്തു. ഈ രണ്ട് ഡി എൻ എയും പാരൻറ്റ് ഡി എൻ എയുടെ കാർബൺ കോപ്പീസ് ആയിരിക്കും. പാരൻറ്റ് ഡി എൻ എയുടെ അതേ കോമ്പോസിഷനോട് കൂടിയ രണ്ട് പുതിയ ഡി എൻ എ ആയിരിക്കും ഡി എൻ എ റെപ്ലിക്കേഷൻ വഴി ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന പുതിയ ഡി എൻ എയിൽ ഒരു സ്ട്രാൻഡ് പാരൻ്റൽ സ്ട്രാൻഡും ഒന്ന് പുതിയ സ്ട്രാൻഡുമായിരിക്കും. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു പുതിയ ഡി എൻ എ ആണ്. ഈ പുതിയ ഡി എൻ എയിൽ ഈ സ്ട്രാൻഡ് പഴയ സ്ട്രാൻഡും ഈ സ്ട്രാൻഡ് പുതിയ സ്ട്രാൻഡും ആയിരിക്കും. ഇങ്ങനെ റെപ്ലിക്കേഷൻ വഴി രൂപം കൊള്ളുന്ന ഓരോ ഡി എൻ എയിലും പാരൻ്റൽ ഡി എൻ എയിലെ ഒരു സ്ട്രാൻഡിനെ കൺസെർവ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് മെത്തേഡിലാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. പിന്നീട് 1958 മാത്യു മിസൽസൺ, ഫ്രാങ്ക്ലിൻ സ്റ്റാൾ എന്നിവർ ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ് മെത്തേഡ് വഴിയാണെന്ന് ഇക്കോളയിൽ നടത്തിയ പരീക്ഷണങ്ങൾ വഴി തെളിയിച്ചു. അടുത്തതായി മിസൽസണും സ്റ്റാളും ചേർന്ന് ഇക്കോളൈ ബാക്ടീരിയയിൽ നടത്തിയ എക്സ്പെരിമെൻ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി ഇവർ ഇക്കോളൈ ബാക്ടീരിയകളുടെ പല തലമുറകൾ നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പായ N15 അടങ്ങിയ മീഡിയത്തിൽ വളർത്തിയെടുത്തു. N15 അടങ്ങിയ അമോണിയം ക്ലോറൈഡാണ് നൈട്രജൻ സോഴ്സായി ഇവിടെ ഉപയോഗിച്ചത്. ഈ മീഡിയത്തിൽ വളർത്തിയെടുത്ത ഇക്കോളൈ ബാക്ടീരിയകൾക്കെല്ലാം നൈട്രജൻ സോഴ്സായി ലഭിച്ചത് N15 ആയത് കാരണം
നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പായ N15 ഈ ബാക്ടീരിയകളുടെ DNAയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. തുടർന്ന് ഈ മീഡിയത്തിൽ നിന്നും N15 വഴി ലേബൽ ചെയ്ത ബാക്ടീരിയകളെ നോർമൽ നൈട്രജനായ N14 നൈട്രജൻ അടങ്ങിയ മീഡിയത്തിലേക്ക് മാറ്റി. N14 അടങ്ങിയ അമോണിയം ക്ലോറൈഡാണ് ഇവിടെ നൈട്രജൻ സോഴ്സായി ഉപയോഗിച്ചത്. പിന്നീട് ഈ മീഡിയത്തിൽ വെച്ച്, അതായത് N14 അടങ്ങിയ മീഡിയത്തിൽ വെച്ച് DNA റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയും കൃത്യമായ ഇടവേളകളിൽ സാമ്പിൾ കളക്ട് ചെയ്ത് DNA വേർതിരിച്ചെടുക്കുകയും ചെയ്തു. ഇക്കോളൈ ബാക്ടീരിയ ഓരോ 20 മിനിറ്റിലും പുതിയ തലമുറകളെ ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ ലഭിച്ച DNA മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബുകളിൽ ശേഖരിച്ച് സീസിയം ക്ലോറൈഡ് ഉപയോഗിച്ച് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ വഴി വേർതിരിച്ചെടുത്തു. ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ വഴി DNA മോളിക്യൂൾസിനെ അവയുടെ ഡെൻസിറ്റിക്കനുസരിച്ച് വേർതിരിക്കാൻ കഴിയും. അടുത്തതായി നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ആദ്യമായി നൈട്രജൻ സോഴ്സായി N15 മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഈ മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയകളുടെ റെപ്ലിക്കേഷന് ശേഷം ഈ ബാക്ടീരിയയുടെ സാമ്പിൾ കളക്ട് ചെയ്യുകയും അതിനുശേഷം DNA വേർതിരിച്ചെടുത്ത് സീസിയം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ വഴി DNA സെപ്പറേറ്റ് ചെയ്തു. സെൻട്രിഫ്യൂഗേഷന് ശേഷം N15 അടങ്ങിയ മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയകളുടെ DNA ഒരു സിംഗിൾ ബാൻഡായി കാണപ്പെട്ടു. അതായത് N15 അടങ്ങിയ മീഡിയത്തിൽ വളർത്തിയെടുത്ത ഇക്കോളൈ ബാക്ടീരിയകളുടെ 2 DNA സ്ട്രാൻഡും N15 ഉപയോഗിച്ചാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. അതിന് കാരണം ഈ ബാക്ടീരിയകൾക്ക് നൈട്രജൻ സോഴ്സായി ലഭിക്കുന്നത് N15 മാത്രമാണ്. അതുകൊണ്ട് ഈ മീഡിയത്തിൽ വളരുന്ന എല്ലാ ബാക്ടീരിയകളുടെയും DNAയിൽ കാണപ്പെടുന്ന നൈട്രജൻ നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പായ N15 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയകളുടെ DNA N15 അടങ്ങിയ ഒരു സിംഗിൾ ബാൻഡായി നമുക്ക് ലഭിക്കാൻ കാരണം. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ മീഡിയത്തിൽ വളർത്തിയെടുത്ത ഇക്കോളൈ ബാക്ടീരിയകളുടെ DNAക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. N15 അടങ്ങിയ മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയകളുടെ DNAയുടെ 2 സ്ട്രാൻഡിലും കാണപ്പെടുന്നത് N15 ആണ്. ഈ ബാക്ടീരിയയെ N14 അടങ്ങിയ മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ബാക്ടീരിയ റെപ്ലിക്കേറ്റ് ചെയ്യുകയും DNAയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഫോം ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ 20 മിനിറ്റ് കഴിയുന്നതോടുകൂടി DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ആദ്യ റൗണ്ട് DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ബാക്ടീരിയകളിൽ നിന്നും DNA വേർതിരിച്ചെടുക്കുകയും സീസിയം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ വഴി DNA സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ വേർതിരിച്ചെടുത്ത DNA ഒരു സിംഗിൾ ബാൻഡായി N15 N14 ഇടയിലായി കാണപ്പെട്ടു. അതായത് N15 N14 ഇടയിലായി ഒരു സിംഗിൾ ബാൻഡായാണ് ഈ മീഡിയത്തിലെ DNA കാണപ്പെട്ടത്. റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത്
പുതിയ ഡി എൻ എ സ്ട്രാൻഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ നൈട്രജനായി ഈ ബാക്ടീരിയകൾക്ക് ലഭിക്കുന്നത് N14 ആണ്. അതുപോലെ ഈ പുതിയ സ്ട്രാൻഡിൻ്റെ നിർമ്മാണത്തിനും നൈട്രജൻ സോഴ്സായി ലഭിക്കുന്നത് N14 നൈട്രജനാണ്. അതുകൊണ്ട് പുതിയ ഡി എൻ എയിൽ ഒരു സ്ട്രാൻഡിൽ N15 ഒരു സ്ട്രാൻഡിൽ N14 കാണപ്പെടുന്നു. അതുകൊണ്ടാണ് സെൻട്രിഫ്യൂഗേഷന് ശേഷം N14 N15 ഇടയിലായി ഒരു സിംഗിൾ ബാൻഡായി ഡി എൻ എ ലഭിക്കാൻ കാരണം. പിന്നീട് രണ്ടാമത്തെ റൗണ്ട് റെപ്ലിക്കേഷന് ശേഷം, അതായത് 40 മിനിറ്റിന് ശേഷം, ബാക്ടീരിയയിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുക്കുകയും സെൻട്രിഫ്യൂഗേഷൻ നടത്തുകയും ചെയ്തു. ബാക്ടീരിയൽ ഡി എൻ എയുടെ സെൻട്രിഫ്യൂഗേഷന് ശേഷം ഡി എൻ എ രണ്ട് ബാൻഡുകളിലായി കാണപ്പെട്ടു. ഒന്ന് ഹൈബ്രിഡ് ഡി എൻ എയുടെ, അതായത് N14 N15 അടങ്ങിയ പൊസിഷനിലും, രണ്ട് N14 അടങ്ങിയ ഡി എൻ എയുടെ പൊസിഷനിലുമാണ് കാണപ്പെട്ടത്. N15 മീഡിയത്തിൽ വളർത്തിയെടുത്ത ഇക്കോളൈ ബാക്ടീരിയകളെ N14 മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആദ്യ റൗണ്ട് റെപ്ലിക്കേഷൻ കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയ ഡി എൻ എ ആണ്. ഡി എൻ എയുടെ ഒരു ബാൻഡിൽ N15 ഒരു ബാൻഡിൽ N14. അടുത്ത 20 മിനിറ്റിന് ശേഷം ഈ ബാക്ടീരിയ വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്തു. റെപ്ലിക്കേഷന് ശേഷം ഈ പാരൻ്റൽ ഡി എൻ എ 2 ഡോട്ടർ ഡി എൻ എ ആയി മാറി. പുതിയ ഡി എൻ എയുടെ സിന്തസിസ് നടക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയയ്ക്ക് നൈട്രജൻ സോഴ്സായി ലഭിക്കുന്നത് N14 ആയത് കാരണം പുതുതായി നിർമ്മിക്കുന്ന 2 സ്ട്രാൻഡിലും കാണപ്പെടുന്നത് N14 നൈട്രജൻ ആയിരിക്കും. ഈ ഒന്നാമത്തെ ഡി എൻ എയിൽ ഒരു സ്ട്രാൻഡ് പാരൻ്റൽ സ്ട്രാൻഡായ N15 ഒരു സ്ട്രാൻഡ് പുതിയ സ്ട്രാൻഡായ N14. രണ്ടാമത്തെ ഡി എൻ എയിൽ ഒന്ന് പാരൻ്റൽ സ്ട്രാൻഡായ N14 പുതുതായി നിർമ്മിച്ച സ്ട്രാൻഡും N14 സ്ട്രാൻഡായിരിക്കും. അതുകൊണ്ടാണ് സെൻട്രിഫ്യൂഗേഷന് ശേഷം ഡി എൻ എ 2 ബാൻഡായി ലഭിക്കാൻ കാരണം. ഒന്ന് N14 അടങ്ങിയ ഈ ഡി എൻ എയും 2 N14-15 ഹൈബ്രിഡ് ഡി എൻ എയുമാണ് 2 ബാൻഡുകളിലായി സെൻട്രിഫ്യൂഗേഷന് ശേഷം ലഭിച്ചത്. ഈ രണ്ടാമത്തെ റൗണ്ട് റെപ്ലിക്കേഷന് ശേഷവും പിന്നീട് ഓരോ റൗണ്ട് റെപ്ലിക്കേഷന് ശേഷവും ഡി എൻ എ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ 2 ബാൻഡുകളായാണ് ഡി എൻ എ കാണപ്പെട്ടത്. ഈ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കോളൈ ബാക്ടീരിയയിൽ ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്നത് സെമി കൺസർവേറ്റീവ് രീതിയിലാണെന്ന് മിസൽസണും സ്റ്റോളും തെളിയിച്ചത്. പിന്നീട് റേഡിയോ ആക്റ്റീവ് തൈമിനായ ട്രിഷിയേറ്റഡ് തൈമിഡിൻ ഉപയോഗിച്ച് വിഷിയ ഫാബ എന്ന സസ്യത്തിൽ ടെയ്ലർ നടത്തിയ എക്സ്പെരിമെൻ്റ് വഴിയും ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്നത് സെമി കൺസർവേറ്റീവ് രീതിയിലാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിലും യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിലും ഡി എൻ എയിലെ ഒരു സ്പെസിഫിക് പോയിൻ്റിൽ നിന്നാണ് റെപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. ഈ പോയിൻ്റിനെയാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ബാക്ടീരിയൽ ഡി എൻ എയിൽ ഒരു സിംഗിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതേസമയം യൂക്കാരിയോട്ടിക് ഡി എൻ എയിൽ 1-ൽ കൂടുതൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസ് കാണപ്പെടുന്നുണ്ട്. ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഡി എൻ എ അൺവൈൻഡ് ചെയ്ത് പുതിയ സ്ട്രാൻഡിൻ്റെ സിന്തസിസ് നടക്കുന്ന ഈ വൈ ഷേപ്ഡ് റീജിയനെയാണ്
റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുന്നത്. ഡി എൻ എ അൺവൈൻഡ് ചെയ്ത് പുതിയ ഡി എൻ എ സ്ട്രാൻഡിൻ്റെ സിന്തസിസ് നടക്കുന്ന ഈ വൈ ഷേപ്ഡ് റീജിയനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുന്നത്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് റെപ്ലിക്കേഷൻ ഈസ് കോൾഡ് റെപ്ലിക്കോൺ. യൂക്കാരിയോട്ടിക് ഡി എൻ എക്ക് നീളം കൂടിയത് കാരണം ഡി എൻ എയിൽ ഒന്നിൽ കൂടുതൽ റെപ്ലിക്കോൺസ് കാണപ്പെടുന്നുണ്ട്. അതേസമയം ബാക്ടീരിയൽ ഡി എൻ എയിൽ ഒരു സിംഗിൾ റെപ്ലിക്കോൺ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അടുത്തതായി നമ്മൾ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എൻസൈമുകളെയും പ്രോട്ടീൻ ഫാക്ടേഴ്സിനെയുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡി എൻ എ ഹെലിക്കേസസ്. അൺവൈൻഡിങ് എൻസൈംസ് ആണ് ഡി എൻ എ ഹെലിക്കേസസ്. ഒരു ഡി എൻ എയിലെ പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻസിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ട് സ്ട്രാൻഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമുകളാണ് ഡി എൻ എ ഹെലിക്കേസസ്. നെക്സ്റ്റ് വൺ, സിംഗിൾ സ്ട്രാൻഡ് ഡി എൻ എ ബൈൻഡിങ് പ്രോട്ടീൻ. എസ് എസ് ബി പ്രോട്ടീൻസ് സിംഗിൾ സ്ട്രാൻഡഡ് ഡി എൻ എയുമായി ബൈൻഡ് ചെയ്ത് അവ തമ്മിൽ വീണ്ടും കൂടിച്ചേരുന്നത് തടയുന്നു. അൺവൈൻഡ് ചെയ്ത രണ്ട് ഡി എൻ എ സ്ട്രാൻഡുകളും തമ്മിൽ വീണ്ടും കൂടിച്ചേരുന്നത് തടയാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് സിംഗിൾ സ്ട്രാൻഡ് ഡി എൻ എ ബൈൻഡിങ് പ്രോട്ടീൻ. നെക്സ്റ്റ് വൺ, ടോപ്പോ ഐസോമറൈസസ്. ഡി എൻ എ അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് റെപ്ലിക്കേഷൻ ഫോർക്കിന് മുൻപുള്ള ഭാഗത്ത് അനുഭവപ്പെടുന്ന ടെൻഷൻ കുറയ്ക്കാൻ ടോപ്പോ ഐസോമറൈസ് എൻസൈം സഹായിക്കുന്നു. ഈ ഭാഗത്ത് അനുഭവപ്പെടുന്ന ഈ ടെൻഷൻ കുറയ്ക്കുന്നത് മൂലം ഡി എൻ എ സൂപ്പർ കോയിൽ ചെയ്യുന്നത് ഈ എൻസൈം തടയുന്നു. ഡബിൾ സ്ട്രാൻഡഡ് ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡ് കട്ട് ചെയ്ത് ടെൻഷൻ കുറയ്ക്കുകയും ഡി എൻ എയുടെ അൺവൈൻഡിങ്ങിന് സഹായിക്കുകയും ചെയ്യുന്നു. അൺവൈൻഡിങ്ങിന് ശേഷം വീണ്ടും ഈ രണ്ട് സ്ട്രാൻഡുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഡി എൻ എ ലിഗേസസ്. ഡി എൻ എ റെപ്ലിക്കേഷൻ വഴി ഫോം ചെയ്യുന്ന ചെറിയ ഡി എൻ എ സ്ട്രാൻഡുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ഡി എൻ എ ലിഗേസസ്. ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് വഴിയാണ് ഈ എൻസൈമുകൾ സ്ട്രാൻഡുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത്. നെക്സ്റ്റ്, ഡി എൻ എ പോളിമറേസ്. പുതിയ പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനിൻ്റെ സിന്തസിസ് നടത്തുന്ന എൻസൈമുകളാണ് ഡി എൻ എ പോളിമറേസസ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിൽ മൂന്ന് തരം ഡി എൻ എ പോളിമറേസസ് കാണപ്പെടുന്നുണ്ട്. ഡി എൻ എ പോളിമറേസ് വൺ, ഡി എൻ എ പോളിമറേസ് ടു ആൻഡ് ഡി എൻ എ പോളിമറേസ് ത്രീ. ഡി എൻ എ പോളിമറേസ് വൺ, ടു എന്നിവ ഡി എൻ എ റിപ്പയറിന് സഹായിക്കുന്ന എൻസൈമുകളാണ്. ആക്ച്വൽ ഡി എൻ എ റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈമാണ് ഡി എൻ എ പോളിമറേസ് ത്രീ. ഡി എൻ എ പോളിമറേസ് വൺ എൻസൈം ഈസ് കോൾഡ് കോൺബെർഗ് എൻസൈം. ഈ എൻസൈം ആദ്യമായി ഐസൊലേറ്റ് ചെയ്തത് അർദർ കോൺബെർഗ് എന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ടാണ് ഡി എൻ എ പോളിമറേസ് വൺ കോൺബെർഗ് എൻസൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേസമയം യൂക്കാരിയോട്സിൽ അഞ്ച് തരം ഡി എൻ എ പോളിമറേസ് എൻസൈം കാണപ്പെടുന്നുണ്ട്. ഡി എൻ എ പോളിമറേസ് ആൽഫ, ഡി എൻ എ പോളിമറേസ് ബീറ്റ, ഡി എൻ എ പോളിമറേസ് ഗാമ, ഡി എൻ എ പോളിമറേസ് ഡെൽറ്റ ആൻഡ് ഡി എൻ എ പോളിമറേസ് എപ്സിലോൺ. ഡി എൻ എ പോളിമറേസ് ആൽഫ ഈസ് ദ മെയിൻ എൻസൈം ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ. ഡി എൻ എ റെപ്ലിക്കേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട എൻസൈമാണ് ഡി എൻ എ പോളിമറേസ് ആൽഫ. പ്രൈമേസസ്. ഡി എൻ എ റെപ്ലിക്കേഷൻ തുടങ്ങാനാവശ്യമായ ആർ എൻ എ പ്രൈമർ ആഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് പ്രൈമേസ്. ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കാൻ എനർജി ആവശ്യമാണ്.
ഡിഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് റെസിഡ്യൂസ് ആണ് ഡി എൻ എ റെപ്ലിക്കേഷൻ ആവശ്യമായ എനർജി നൽകുന്നത്. ഡി എൻ എ റെപ്ലിക്കേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട എൻസൈമുകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് മെക്കാനിസം ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ. സെൽ സൈക്കിളിലെ എസ് ഫേസിലാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഡി എൻ എയിലെ ഒരു സ്പെസിഫിക് സീക്വൻസായ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന റീജിയനിൽ നിന്നാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. ആദ്യമായി ഹെലിക്കേസസ് എൻസൈമിൻ്റെ സഹായത്തോടുകൂടി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ അൺവൈൻഡ് ചെയ്ത് റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുന്നു. ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയെ ഹെലിക്കേസസ് എൻസൈം അൺവൈൻഡ് ചെയ്തതിന് ശേഷം ഈ അൺവൈൻഡ് ചെയ്ത ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ എസ് എസ് ബി പ്രോട്ടീൻ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ടോപ്പോ ഐസോമറേസ് എന്ന എൻസൈം ഡി എൻ എ സ്ട്രാൻഡ് അൺകോയിൽ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ടെൻഷൻ റിലീസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഹെലിക്കേസസ്, എസ് എസ് ബി പ്രോട്ടീൻ, ടോപ്പോ ഐസോമറേസസ് എന്നീ എൻസൈമുകളുടെ സഹായത്തോടുകൂടി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ അൺവൈൻഡ് ചെയ്ത് വൈ ഷേപ്ഡ് സ്ട്രക്ചറായ റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുന്നു. ഈ പാരൻറ് ഡി എൻ എ അൺവൈൻഡ് ചെയ്ത് ഫോം ചെയ്യുന്ന ഈ രണ്ട് സ്ട്രാൻഡുകളെയാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയാണ് ഡി എൻ എ പോളിമറൈസ് എൻസൈം ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്ത് പുതിയ ഡി എൻ എ സ്ട്രാൻഡ് നിർമ്മിക്കുന്നത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിൽ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിലും ഓപ്പോസിറ്റ് സ്ട്രാൻഡ് 3' to 5' ഡയറക്ഷനിലും ആയിരിക്കും. പാരൻറ് ഡി എൻ എയിലെ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ 3' എൻഡിൽ നിന്നാണ് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഡി എൻ എ പോളിമറേസ് എന്ന എൻസൈം ഡി എൻ എയിലെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ കോംപ്ലിമെൻ്ററിയായി 5' to 3' ഡയറക്ഷനിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ കൂട്ടിച്ചേർത്താണ് പുതിയ ഡി എൻ എ സ്ട്രാൻഡ് നിർമ്മിക്കുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററിയായി പുതിയ ഡി എൻ എ സ്ട്രാൻഡ് നിർമ്മിക്കുന്നതിനായി ആദ്യമായി പ്രൈമേസസ് എന്ന എൻസൈം 5' എൻഡിൽ ഒരു ആർ എൻ എ പ്രൈമർ നിർമ്മിക്കുന്നു. ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ 3' എൻഡ്. ഈ 3' എൻഡിന് കോംപ്ലിമെൻ്ററിയായി വരുന്ന ഈ ഭാഗമാണ് 5' എൻഡ്. ഈ 5' എൻഡിലാണ് പ്രൈമേസ് ആർ എൻ എ പ്രൈമർ നിർമ്മിക്കുന്നത്. ആർ എൻ എ പ്രൈമർ നിർമ്മിച്ചതിന് ശേഷം ഡി എൻ എ പോളിമറേസ് എന്ന എൻസൈം ടെംപ്ലേറ്റ് സ്ട്രാൻഡിലെ ന്യൂക്ലിയോടൈഡുകൾക്ക് കോംപ്ലിമെൻ്ററിയായി പുതിയ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് പുതിയ ഡി എൻ എ സ്ട്രാൻഡ് നിർമ്മിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അഡിനിന് കോംപ്ലിമെൻ്ററിയായി തൈമിൻ, തൈമിന് കോംപ്ലിമെൻ്ററിയായി അഡിനിൻ, ഗ്വാനിന് കോംപ്ലിമെൻ്ററിയായി സൈറ്റോസിൻ, സൈറ്റോസിന് കോംപ്ലിമെൻ്ററിയായി ഗ്വാനിൻ തുടങ്ങിയ ന്യൂക്ലിയോടൈഡുകൾ കൂട്ടിച്ചേർത്ത് പുതിയ ഡി എൻ എ സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിൽ നിർമ്മിക്കുന്നു. അതേസമയം 3' to 5' ഡയറക്ഷനിൽ കാണപ്പെടുന്ന ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലും പുതിയ ഡി എൻ എ സ്ട്രാൻഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. ഇവിടെയും പുതിയ ഡി എൻ എ സ്ട്രാൻഡിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനായി ആദ്യമായി പ്രൈമേസസ് എന്ന എൻസൈം ഒരു ആർ എൻ എ പ്രൈമർ നിർമ്മിക്കുന്നു. അതിനുശേഷം ഡി എൻ എ പോളിമറേസ് എൻസൈം 5' to 3' ഡയറക്ഷനിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ കൂട്ടിച്ചേർത്ത്
പുതിയ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഗ്വാനിന് കോംപ്ലിമെൻ്ററി ആയി സൈറ്റോസിൻ, സൈറ്റോസിന് കോംപ്ലിമെൻ്ററി ആയി ഗ്വാനിൻ, അഡിനിന് കോംപ്ലിമെൻ്ററി ആയി തൈമിൻ, തൈമിന് കോംപ്ലിമെൻ്ററി ആയി അഡിനിൻ തുടങ്ങിയ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ കൂട്ടിച്ചേർത്ത് 5' to 3' ഡയറക്ഷനിൽ ഒരു ഡി എൻ എ ഫ്രാഗ്മെൻറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. ഈ പ്രക്രിയ തുടരുന്നതിനനുസരിച്ച് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ 5' to 3' ഡയറക്ഷനിൽ പുതിയ ഡി എൻ എ സ്ട്രാൻഡിൻ്റെ നിർമ്മാണം തുടർച്ചയായി നടക്കുന്നു. ഇങ്ങനെ 5' to 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയി നിർമ്മിക്കപ്പെടുന്ന ഈ ഡി എൻ എ സ്ട്രാൻഡിനെയാണ് ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. അതേസമയം ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ വീണ്ടും 5' to 3' ഡയറക്ഷനിൽ പുതിയ ഡി എൻ എ സ്ട്രാൻഡ് നിർമ്മിക്കേണ്ടി വരുന്നു. അതിനായി വീണ്ടും പ്രൈമേസസ് 5' ഡയറക്ഷനിൽ ഒരു ആർ എൻ എ പ്രൈമർ നിർമ്മിക്കുകയും പിന്നീട് ന്യൂക്ലിയോടൈഡ് സീക്വൻസിന് കോംപ്ലിമെൻ്ററി ആയി പുതിയ ന്യൂക്ലിയോടൈഡുകൾ കൂട്ടിച്ചേർത്ത് പുതിയ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് നിർമ്മിക്കുകയും ചെയ്യുന്നു. വീണ്ടും 5' to 3' ഡയറക്ഷനിൽ അടുത്ത ഒരു ഡി എൻ എ ഫ്രാഗ്മെൻറ്റും നിർമ്മിക്കപ്പെടുന്നു. വീണ്ടും ഈ പ്രോസസ് തുടരുന്നതിനനുസരിച്ച് 5' എൻഡിൽ പ്രൈമേസസ് പുതിയ പ്രൈമർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും 5' to 3' ഡയറക്ഷനിൽ അടുത്ത ഡി എൻ എ ഫ്രാഗ്മെൻറ്റിൻ്റെ നിർമ്മാണം നടക്കുന്നു. ഈ സ്ട്രാൻഡിൽ ഡി എൻ എയുടെ നിർമ്മാണം നടക്കുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. ഇത്തരത്തിൽ ഡിസ്കണ്ടിന്യൂസ് ആയി നിർമ്മിക്കപ്പെടുന്ന ഈ സ്ട്രാൻഡിനെയാണ് ലാഗിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ലാഗിംഗ് സ്ട്രാൻഡിൽ കാണപ്പെടുന്ന ഈ ചെറിയ ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകളാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ലീഡിംഗ് സ്ട്രാൻഡിൻ്റെ നിർമ്മാണം കണ്ടിന്യൂസ് ആയും അതേസമയം ലാഗിംഗ് സ്ട്രാൻഡിൻ്റെ നിർമ്മാണം ഡിസ്കണ്ടിന്യൂസ് ആയുമാണ് നടക്കുന്നത്. പുതിയ ഡി എൻ എ സ്ട്രാൻഡിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി ഡി എൻ എ പോളിമറേസ് എൻസൈം ഈ ആർ എൻ എ പ്രൈമേഴ്സിനെ ഈ ഡി എൻ എ ഫ്രാഗ്മെൻസിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. പിന്നീട് ലാഗിംഗ് സ്ട്രാൻഡിൽ ഫോം ചെയ്ത ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻസിനെ ലിഗേസസ് എന്ന എൻസൈം കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ പാരൻറ് ഡി എൻ എയുടെ ഓരോ ഭാഗങ്ങളായി അൺകോയിൽ ചെയ്ത് ഫോം ചെയ്യുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയി പുതിയ ഡി എൻ എ സ്ട്രാൻഡുകൾ നിർമ്മിച്ച് ഡി എൻ എയുടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു. പാരൻറ് ഡി എൻ എയുടെ അതേ സീക്വൻസോടുകൂടിയ ഒരു പുതിയ ഡി എൻ എ ന്യൂക്ലിയസിൽ നിർമ്മിക്കപ്പെടുന്നതോടുകൂടി റെപ്ലിക്കേഷൻ എന്ന പ്രക്രിയ പൂർത്തിയാവുന്നു. ഇത്രയുമാണ് റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഈ പാഠഭാഗത്തിൻ്റെ തുടർച്ചയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.